അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ നെയ്ച്ചോറും ചിക്കൻ കുറുമയും കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എളുപ്പം വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, ഞാനിതൊരു 600 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, അത് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അധികമായാൽ നമ്മുടെ കുറുമയുടെ കളറ് മാറും, അപ്പോൾ അധികം വേണ്ട. ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇനി ഇതിൽ അവസാനം ചേർക്കാനുള്ളത് 3 തക്കാളി, 3 പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് നമ്മൾ കറി ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഒരു അരമണിക്കൂറെങ്കിലും ഇത് മിക്സ് ചെയ്ത് വെക്കണം. എന്നിട്ട് വേണട്ടോ നമ്മൾ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിലേക്ക് അവസാനം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെ കേട്ടോ. നമ്മുടെ കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട്, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വലിയുള്ളി 2 എണ്ണം എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് 3 പച്ചമുളക്, കരിവേപ്പില, പിന്നെ 2 വലിയുള്ളി എടുത്തത്, അതും ചെറുതാക്കി ക്യൂബ്സ് ആക്കിയിട്ടാട്ടോ അരിഞ്ഞിട്ടുള്ളത്. അധികം വലിയുള്ളി ഇട്ടെടുക്കരുത്, കാരണം മധുരം വരും നമ്മുടെ കറി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് നല്ല ബ്രൗൺ നിറാകുമ്പോഴത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അതൊക്കെ വാടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മസാല കൂട്ടി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒന്നേരം 5 മിനിറ്റ് നമ്മളൊന്ന് മൂടി വെക്കണം. അപ്പോഴേക്ക് നമ്മുടെ തേങ്ങാപ്പാലൊക്കെ നമുക്ക് റെഡിയാക്കാനുണ്ട്. തേങ്ങാപ്പാൽ ഞാൻ 1 തേങ്ങ ഫുള്ള് എടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ നമ്മൾ കട്ടിയില്ലാത്ത പാലൊക്കെ എടുക്കാം. പിന്നെ 2 എടുക്കുന്നത് കുറച്ച് കട്ടിയുള്ള പാലാണ്. അത് കുറച്ച് അത്യാവശ്യം നമുക്ക് എത്ര ക്വാണ്ടിറ്റിയിൽ കറി വേണം അതാണ് നമ്മൾ തേങ്ങാപ്പാൽ 2 എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒഴിച്ചിട്ടുള്ളത് 2 പാലാണ്. ഈ 2 പാലിൽ കിടന്ന് വേണം നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ. പിന്നെ തക്കാളി നമ്മൾ അധികം വേവാൻ പാടില്ല, അതുകൊണ്ട് നമ്മൾ വാട്ടുമ്പോൾ ഇടാഞ്ഞ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രേവി ചിക്കൻ കുറുമ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിതിലൊരു 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ ഫസ്റ്റ് ചൂടുവെള്ളത്തിലിട്ട് വെച്ച കാഷ്യൂ നട്ട്സും അതരച്ചതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കറി തിളയ്ക്കാൻ പാടില്ല. ചൂടായി കിട്ടിയാൽ മതി, ആ തേങ്ങാപ്പാൽ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പോൾ എരിവിന് വേണ്ടി ഞാൻ കുറച്ചും കൂടി കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഗരം മസാലയും കൂടി, അവസാനം ഒരു 1/2 ടീസ്പൂണും കൂടി ഗരം മസാലയും കൂടി ചേർത്തെടുത്തു. അപ്പോൾ നമ്മുടെ കുറുമ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഇൻഗ്രീഡിയൻ്റ് പറഞ്ഞാൽ നമ്മുടെ മല്ലിയിലയാണ്, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഒരു 1/2 ടീസ്പൂണേ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അധികമായി നമ്മുടെ ടേസ്റ്റ് മാറും. അപ്പോൾ ആ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ കറി റെഡിയായി. ചിക്കൻ കുറുമ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കുറുമ കേട്ടോ. അധികം പണികളൊന്നുമില്ല. നമ്മൾ ഉള്ളി വെളുത്തുള്ളി അങ്ങനത്തെ അതൊന്നും അരക്കാതെ തന്നെ നമുക്ക് വാട്ടിയിട്ട് ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കുറുമ റെഡിയായി. ഇനി നമുക്ക് അടുത്ത് ഉണ്ടാക്കാനുള്ളത് ഇതിക്ക് കോമ്പിനേഷനായിട്ട് നല്ല അടിപൊളി തൂവെള്ള നിറത്തിലുള്ള ഒരു നെയ്ച്ചോറ്. അപ്പോൾ ഞാൻ 1 കിലോ അരി എടുത്തിട്ടുണ്ട്. അതൊരു 1 മണിക്കൂറോ ഞാൻ കുതിർക്കാൻ വെച്ചതായിരുന്നു. അപ്പോൾ കഴുകി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിലും ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചെടുക്കുക. അപ്പോൾ ഇതൊക്കെ ആയിട്ട് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ നമ്മൾ എണ്ണ ചൂടാകുമ്പോൾ ആദ്യം പട്ട, ഗ്രാമ്പു, ഏലക്കായ അതിട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളകില്ലേ അതിട്ട് കൊടുത്ത് പൊട്ടിക്കുക. ഇനി ഇതിലേക്ക് ആ ചതച്ച് വെച്ചിട്ടുള്ള ഈ വെളുത്തുള്ളി അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അധികം വാടരുത്. ഇനി ഇതിലേക്ക് നമ്മുടെ വലിയുള്ളി ഇട്ടൊന്ന് വാട്ടിയ ശേഷം ഞാൻ 1 കിലോ അരിക്ക് 2 വെള്ളമാണ് ഒഴിച്ചത്. അപ്പോൾ ഇതിലാണ് ഞാൻ അളന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൽ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് വെള്ളം തിളക്കട്ടെ. അപ്പോൾ ഞാൻ 2 കപ്പ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാട്ടോ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മളുടെ വെള്ളമൊക്കെ അതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിലാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ.
അപ്പോൾ നമ്മളുടെ അരി നമ്മളുടെ അരിയാണ് ഇട്ടുകൊടുക്കുന്നത്. കുതിർത്ത് വെച്ച അരി ഒന്ന് ഊറ്റി വെക്കണം. അപ്പോൾ ചോറൊക്കെ നന്നായി വെന്തിരുന്നാൽ ആ ടൈമിൽ കുറച്ച് ചെറുനാരങ്ങ നീര്, ഒരു ചെറുനാരങ്ങ നീര് ഒഴിച്ചെടുത്ത് ചോറ് നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളം വറ്റിയിട്ടില്ല, അതിന് മുമ്പ് വേണമിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളാ നെയ്ച്ചോറ് റെഡിയായി. അപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ പാകത്തിന് നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മല്ലിയില പൊടി വിതറി കൊടുത്താൽ നമ്മളുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ചിക്കൻ കുറുമയും നെയ്ച്ചോറൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റുള്ള ഒരു കറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.